ഹായ്, നമ്മളിപ്പം നിൽക്കുന്നത് പച്ചക്കറി കൃഷിയിലൂടെ ഒരു വൻ മുന്നേറ്റം, അതും സ്വന്തം വീട്ടിൽ പരിമിതമായ ഒരു ടെറസിൽ യാതൊരുവിധ രാസവളങ്ങളും ഉപയോഗിക്കാതെ തികച്ചും ജൈവ കൃഷി രീതിയിലൂടെ 20-ൽ കൂടുതൽ വൈവിധ്യമാർന്ന ഐറ്റംസ് കൃഷി ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഹൗ ഓൾഡ് ആർ യു എന്ന മഞ്ജു വാര്യർ സിനിമയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന, അഥവാ നമ്മൾ സമൂഹം വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു ഗ്രേസി എന്ന വീട്ടമ്മയുടെ മുന്നേറ്റത്തിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ വീഡിയോ. നമ്മളിപ്പോൾ ആ ടെറസിലെത്തിയിരിക്കുകയാണ്. നമസ്കാരം. എങ്ങനെ പോകുന്നു പച്ചക്കറി കൃഷിയൊക്കെ? പച്ചക്കറിയൊക്കെ നന്നായിട്ട് പോകുന്നു. ഇപ്പൊ ഒരു ഏകദേശം എത്ര നാളായി ചേച്ചി ഈ ഒരു പച്ചക്കറി കൃഷി തുടങ്ങിയിട്ട്? തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 3 വർഷമായി, അല്ല 3 മാസമായി. 3 മാസമായി. ആ 3 മാസം കൊണ്ടുള്ള റിസൾട്ട് ആണോ ഈ കാണുന്നത്? 3 മാസം കൊണ്ടുള്ളതാണ് കാണുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇത് എങ്ങനെയാണ് ഒരു ഇതിലേക്ക് ഒരു തുടക്കം, ഒരു താല്പര്യം ഉണ്ടായത്? ആരെങ്കിലും പറഞ്ഞതാണോ അതോ സ്വന്തം ഒരു അഭിപ്രായത്തിൽ തോന്നിയ ഒരു കാര്യമാണ്? വീട്ടിലോട്ട് നമുക്ക് സ്വന്തമായിട്ട് വിഷമില്ലാത്ത ഒരു പച്ചക്കറികൾ സ്വന്തം നമ്മൾ ഉൽപ്പാദിച്ച് കഴിക്കുക എന്നുള്ളതാണ് മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണിത്. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ ബന്ധുക്കൾക്കോ? ബന്ധുക്കൾക്കും എല്ലാവർക്കും ഇപ്പൊ അടുത്തൊക്കെ ഉള്ളവർക്കൊക്കെ കൊടുത്തു, പിന്നെ ബന്ധുക്കൾക്ക് കൊടുത്തു. പിന്നെ മഞ്ജുവാറിന്റെ ഒരു സിനിമ കണ്ടതിന് ശേഷം ഇങ്ങനെയൊന്ന് ചെയ്യണമെന്നൊരു തോന്നുന്ന സിനിമ. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് സ്ഥലം പരിമിതമായിട്ട് 5 സെന്റ് സ്ഥലവും ഉള്ളു. പിന്നെ നമുക്ക് മുറ്റങ്ങളൊന്നും കാര്യമായിട്ടില്ലാത്തതിൻ്റെ പേര് സർട്ടിൻ്റെ ടെറസിൽ ഉൽപ്പാദിച്ച് ഇങ്ങനെ സ്വന്തമായിട്ട് ഞാൻ തന്നെ കൃഷി ചെയ്ത് ഇത്രയും കൃഷികളായി. ഇതെന്താണ്? പടവലം അല്ലേ ചേച്ചി? ഇത് പടവലം. പടവലം ഓൾറെഡി എന്തെങ്കിലും വിളവെടുപ്പ് നടത്തിയിട്ടുണ്ടോ അതോ? 2 കടുവ വിളവെടുപ്പ് നടത്തിയതാണ്. അത് ശരി. തക്കാളി പറിച്ചു, പച്ചമുളക് പറിച്ചു, എല്ലാം. അങ്ങനെ നിറയെ പച്ചക്കറികൾ ഉണ്ടായിരുന്നു. നിറയെ പച്ചക്കറികൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണല്ലോ, കഴിഞ്ഞു നിൽക്കും. ഇപ്പൊ ഇത് 3-ാം ഘട്ടം ഇനിയും പറിക്കാനായി നിൽക്കുവാണ്. ഇപ്പൊ നിത്യ വിളവെടുപ്പെല്ലാം ആയി വരുവാണ്. ഏകദേശം എത്ര ഐറ്റംസ് ഇവിടെ ഉണ്ട്? ഇപ്പം ഐറ്റംസ് ഒരു 20-25-30 ഐറ്റംസ് ഉണ്ട് ഇവിടെ. 25-30 ഐറ്റംസ് കൃഷി ചെയ്യുകയാണ് ഈ ഒരു കൊച്ചു ടെറസിൽ. വലിയൊരു കാര്യം തന്നെ ചേച്ചി. തക്കാളിയുണ്ട്, മത്തങ്ങയുണ്ട്. ഒന്ന് പറഞ്ഞാട്ടെ എന്തൊക്കെയുണ്ടെന്ന്. മത്തങ്ങയുണ്ട്, മത്തൻ, തക്കാളി, വെണ്ടയ്ക്കയുണ്ട്, പിന്നെ വഴുതനങ്ങയുണ്ട്, പച്ചമുളകുണ്ട്, ക്യാരറ്റുണ്ട്, പിന്നെ ചുമന്ന ചീരയുണ്ട്, സുന്ദരി ചീരയുണ്ട്, പിന്നെ ചേമ്പ് ചീരയുണ്ട്, ഉള്ളിയുണ്ട്, പിന്നെ കോളിഫ്ലവർ ഉണ്ട്, പിന്നെ ക്യാബേജ് ഉണ്ട്, തക്കാളി. ഇത് ക്യാബേജ്, ഇത് കോളിഫ്ലവർ, തക്കാളി. പിന്നെ വള്ളിപ്പയറ്, സാലഡ് കുക്കുംബർ, പിന്നെ ചുമന്ന ചീര. അങ്ങനെ 25-ൽ കൂടുതൽ ഐറ്റംസ് ഉണ്ട്. 25-ൽ കൂടുതൽ ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം കൃഷിയിൽ നിന്ന് എടുത്ത തക്കാളിയാണ്, ശുദ്ധമായ തക്കാളി. ഇതൊന്ന് കഴിച്ചു നോക്കിക്കേ. തീർച്ചയായിട്ടും. പ്രിയമുള്ളവരെ,
നോക്കിയട്ടെ, യാതൊരു രാസവളങ്ങളോ കീടനാശിനികളോ ഇല്ലാതെ ചേച്ചി തയ്യാറാക്കിയ തക്കാളി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങുന്ന തക്കാളി പോലെയാണോ എന്ന്. വാ, ആ ഒരു ഒറിജിനൽ രുചി. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കീടനാശിനികൾ കൊണ്ട് കലുഷിതമായ വിഷ തക്കാളി കഴിച്ചാൽ ഈ രുചി കിട്ടില്ല കൂട്ടരെ. നിങ്ങളും ഇതുപോലെ കൃഷി ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കൂ. അടിപൊളി ചേച്ചി, നല്ല ടേസ്റ്റ്. താങ്ക് യു ചേച്ചി. ചേച്ചിയുടെ ഈ വീട് നിൽക്കുന്ന സ്ഥലം അഡ്രസ്സ് ഒന്ന് പറഞ്ഞാട്ടെ നമ്മുടെ പ്രേക്ഷകർക്കായി. കണ്ണൂർ ജില്ലയിൽ പിന്നെ ശ്രീകണ്ഠപുരം പൊടിക്കളം എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഗ്രാമമാണ് അല്ലേ? ഒരു ഗ്രാമമാണ്. എന്താണ് വീട്ടുപേര്? വീട്ടുപേര് തെങ്ങമ്പള്ളിയിൽ സജി ഗ്രേസി. ഗ്രേസി, പ്രിയമുള്ളവരെ, ഇതൊരു നിസ്സാര കാര്യമല്ല. വിഷ പച്ചക്കറി കഴിച്ച് മാറാ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ. ഈ കാലഘട്ടത്തിൽ ഇതുപോലൊരു വീട്ടമ്മ വീട്ടുജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയ ടെറസിൽ 25 കൂടുതൽ പച്ചക്കറികൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ളൊരു വീട്ടമ്മയ്ക്കല്ലേ നമ്മൾ പ്രോത്സാഹനം കൊടുക്കേണ്ടത്? കൃഷി വകുപ്പിൻ്റെയും ബന്ധപ്പെട്ട എല്ലാ അധികാരികളുടെയും ശ്രദ്ധയിലേക്ക് കൂടിയാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. എല്ലാവരുടെയും പ്രോത്സാഹനമുണ്ടെങ്കിൽ നമ്മൾ ഹൗ ഓൾഡ് ആർ യുവിൽ കണ്ട പോലെ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് ഇതുപോലുള്ള വീട്ടമ്മമാരുടെ നേതൃത്വത്തിൽ അധികാരികളോടായി ഞാൻ പറയുകയാണ്, ഈ വീട്ടമ്മയ്ക്ക് അർഹതപ്പെട്ട ഒരു പ്രോത്സാഹനം നിങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടെങ്കിൽ പല വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ പുരുഷന്മാർക്കുൾപ്പെടെ മാതൃകാപരമായ ഒരു ജൈവ പച്ചക്കറി കൃഷി അത് സ്വന്തം വീടിൻ്റെ ടെറസിലും ചുറ്റിനും തന്നെ ചെയ്യാൻ സാധിക്കും. അത് സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ അത്രയും പ്രസക്തമായ ഒരു കാര്യമാണിത്. അതുകൊണ്ട് ഈ വീഡിയോ ജസ്റ്റ് കണ്ട് തള്ളിക്കളയാതെ ഈ വീട്ടമ്മയ്ക്ക് ഇത് കൂടുതൽ കൂടുതൽ വളർത്തിക്കൊണ്ട് വരാനുള്ള ഒരു പ്രോത്സാഹനം ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ചേച്ചി, ഇത്രയും സമയം രാവിലെ വന്ന് ചേച്ചി ഈ വെള്ളമൊഴിക്കുകയും വളമിടുകയൊക്കെ ചെയ്യുകയാണല്ലേ? അപ്പോൾ ഇടയ്ക്കൊരു കാര്യം ഞാൻ വിട്ടുപോയി, ഇതിനുള്ള വളങ്ങളൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? വളങ്ങളൊക്കെ നമ്മൾ തന്നെ നമ്മുടെ വേസ്റ്റ് ഫുഡിൻ്റെ തന്നെ വളങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഞാനിങ്ങനെ കേട്ടായിരുന്നു, എന്തോ പഴത്തൊലിയോ പഴത്തൊലിത്തോട് മുട്ടത്തോട് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പരിചയമുള്ള വീടുകളിൽ നിന്നൊക്കെ ചേച്ചി കളക്ട് ചെയ്യാറുണ്ടല്ലേ? ഉണ്ട്. തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമാണ് ചേച്ചി. പുറത്തുനിന്നൊന്നും നമ്മൾ ഒരു വളവും മേടിക്കുന്നില്ല. ഇല്ല ഇല്ല, നമ്മുടെ സ്വന്തം വീട്ടിലുള്ള അതുപോലെ ചാണകപ്പൊടി അങ്ങനെയൊക്കെ. സഹായത്തിന് ഇതുവരെ മറ്റാരും ഇല്ല? ആരുമില്ല, സ്വന്തം മാത്രം. സമയത്ത് ചെയ്യുകയാണ്. ഓക്കെ ചേച്ചി, തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. ചേച്ചിയെ തേടി വരേണ്ട ആളുകൾ തീർച്ചയായിട്ടും എത്തും. ചേച്ചിക്ക് അർഹതപ്പെട്ട പ്രോത്സാഹനങ്ങൾ കിട്ടും. നാളെ ഒരുപാട് പേരറിയുന്ന മാതൃകാപരമായ ഒരു രീതിയിലേക്ക് ചേച്ചിയുടെ ഈ ഒരു സംരംഭം വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ചേച്ചിക്ക് ദൈവം തരട്ടെ. വീണ്ടും മറ്റൊരവസരത്തിൽ ഇതിനെക്കാട്ടിൽ നിറഞ്ഞ് സമൃദ്ധമായി നിൽക്കുന്ന ഈ ഒരു പച്ചക്കറി തോട്ടത്തിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഇവർക്കെല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ സാധിക്കട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു.